പ്രതിസന്ധിക്ക് ശേഷം തിയേറ്ററുകൾ വീണ്ടും സജീവമാകുകയാണ്. കേരളത്തിലെ 505 തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിക്കൊണ്ട് ദുൽഖർ സൽമാന്റെ കുറിപ്പ് മാസ് എൻട്രിയാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇന്നും പിടികിട്ടാ പുള്ളിയായി തുടരുന്ന സുകുമാരക്കുറുപ്പിന്റെ ജീവിതം അടിസ്ഥാനമാക്കി ദുൽഖർ സൽമാനെ നായകനാക്കി ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത കുറുപ്പെന്ന സിനിമയാണ് 50 കോടി ക്ലബിൽ ഇടം നേടിയത്. നവംബർ 12 ചിത്രം റിലീസ് ചെയ്തത്. 4 ദിവസം കൊണ്ട് തന്നെ 50 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രം. ഇപ്പോൾ കുറുപ്പിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകർക്ക് നന്ദിയുണ്ടെന്നും ഇത് കൂട്ടായ്മയുടെ വിജയമാണെന്നും ദുൽഖർ സൽമാൻ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞു. കേരളത്തിൽ 505 സ്ക്രീനുകൾ പ്രദർശനത്തിനെത്തിയ ചിത്രം ആദ്യ ദിവസം തന്നെ നേടിയത് 6.5 കോടി രൂപയാണെന്ന് ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. 50% സീറ്റുകളിൽ മാത്രമാണ് കാണികളെ അനുവദിച്ചിട്ടുള്ളതെങ്കിലും കുറുപ്പിന്റെ പ്രദർശനങ്ങളെല്ലാം ഹൗസ്ഫുള്ളായിരുന്നു. ലോകമാകെ 1500 സ്ക്രീനുകളിലായിരുന്നു റിലീസ്. കേരളത്തിൽ മാത്രം ആദ്യ ദിനം 2600 ഷോ നടന്നു. ചെന്നൈ സിറ്റിയിൽ നിന്ന് മാത്രം ആദ്യ ദിനം 10 ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത്. 35 കോടിയാണ് കുറുപ്പിന്റെ ബജറ്റ്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള ഫേവറേറ്റ് ഫിലിമും എം സ്റ്റാർ എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഫിലിം റെപ്രസെന്റേറ്റീവായ ചാക്കോയെ കൊന്നതിനു ശേഷം കാണാമറയിൽ തൊളിക്കുന്ന കുറുപ്പും കുറുപ്പിനെ തേടിയുള്ള DYSP കൃഷ്ണദാസിന്റെ അന്വേഷണവുമാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. സുകുമാരക്കുറിപ്പായി ദുൽഖർ സൽമാൻ എത്തുമ്പോൾ DYSP കൃഷ്ണദാസായി ഇന്ദ്രജിത്ത് സുകുമാരനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. പണത്തിനു വേണ്ടിയുള്ള കൊലപാതകവും ഒളിവു ജീവിതവും അന്വേഷണവും ഒപ്പം കുറുപ്പിന്റെ വ്യക്തി ജീവിതവുമെല്ലാം ചിത്രം ചർച്ച ചെയ്യുന്നു. കേരളം ഒന്നടങ്കം അറിയുന്ന കുറുപ്പിന്റെ കഥ വിരസതയില്ലാതെ പ്രേക്ഷകരുടെ മുന്നിൽ അടിമുടി ദുരിഹതയോടുകൂടി എത്തിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തിനും കഴിഞ്ഞിട്ടുണ്ട്. കേരളം ഇന്നും ചർച്ച ചെയ്യുന്ന സുകുമാരക്കുറുപ്പായി ചിത്രത്തിൽ ദുൽഖർ നിറഞ്ഞാടുകയാണ്. മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും ഇത്രയും വ്യത്യസ്തത നിറഞ്ഞ ഒന്നിലേറെ ഗെറ്റപ്പുകളിൽ ഒരു താരം എത്തിയിട്ടുണ്ടാകില്ല. കുറുപ്പായി അതിഗംഭീര വേഷപ്പകർച്ചയിലാണ് ദുൽഖർ എത്തിയിരിക്കുന്നത്. കുറുപ്പിന്റെ സുഹൃത്ത് പീറ്റർ, ശാരദ എന്നിവരുടെ ഓർമ്മകളിലൂടെയാണ് ആദ്യ പകുതി കടന്നു പോകുന്നത്. വിവിധ കഥാപാത്രങ്ങളുടെ കാഴ്ചപ്പാടിൽ അവർക്ക് കുറുപ്പ് ആരായിരുന്നു എന്നാണ് ആദ്യ പകുതിയിൽ പറയുന്നത്. കുറുപ്പിന്റെ വ്യക്തിജീവിതം പറഞ്ഞുകൊണ്ട് അതിന്റെ തുടർച്ചയെന്നോണം ക്രൈം ഘടകത്തിലേക്ക് ചിത്രം കടക്കുന്നു. KS അരവിന്ദ്, ഡാനിയൽ സായിച്ച് നായർ എന്നിവർ ചേർന്ന് തിരക്കഥ രചിക്കുന്ന ഈ ചിത്രം 1980കളുടെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. കുറുപ്പെന്ന കഥാപാത്രമായി മികച്ച പ്രകടനമാണ് ദുൽഖർ സൽമാൻ നൽകിയത്. ശരീരഭാഷ കൊണ്ടും സംഭാഷണ ശൈലി കൊണ്ടും ഇങ്ങനെ തന്നെയായിരിക്കണം കുറുപ്പെന്നൊരു ഫീൽ പ്രേക്ഷകർക്ക് നൽകാൻ ദുൽഖറിന് സാധിച്ചു. ഇന്ദ്രജിത്തും ഷൈൻ ടോമും ചാക്കോയും ശോഭിത എന്നിവരും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ തങ്ങളുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും മലയാള സിനിമയെ മടക്കി കൊണ്ടുവരാൻ കുറുപ്പിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാലോകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.